ഇടുക്കി ഏലപ്പാറ പുതുവലിൽ ആടുകളെ പുലി ആക്രമിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഏലപ്പാറ ഹെലിബറിയ പുതുവൽ കാട്ടുവളയിൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടുകളെയാണ് പുലി ആക്രമിച്ചത്. ഹെലിബറിയ വള്ളക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിജുവാണ് ആദ്യം പുലിയെ കണ്ടത്. വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുലി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഈ സാധനത്തിനെ കാണുന്നു പറഞ്ഞാൽ ഇത് ഈ പുലിയാണോ കടുവയാണോ എന്ന് ആ അന്താളിച്ച് പോയി. എൻ്റെ മൊബൈൽ പോലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. വന്നിട്ട് നേരെ നമ്മുടെ സാമ്യണ്ണൻ അവിടുന്ന് ഒറ്റ ചാടത്തിനായി ആ കട്ടിങ്ങെ കൂടെ ഈ സാധനം മേളോട്ട് കയറുന്നത്. ഇതിനെ കണ്ട് അതിൻ്റെ വാലിന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ വാലിന് എന്തോരം നീളമുണ്ടത്, ഭയങ്കര നീളമുള്ള പാല്. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് എടുത്തോണ്ട് എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. രാത്രിയിലാണ് ഫിലിപ്പോസിന്റെ വീട്ടിലെ ആട്ടിൻകുട്ടികളെ പുലി പിടിച്ചത്. മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി പരിശോധിച്ചപ്പോൾ വീടിന്റെ മുൻവശത്തു കൂടി പുലി തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി. വീടിന്റെ മുൻവശത്തും കൃഷിയിടത്തിലുമായി സ്ഥാപിച്ച CCTV പരിശോധിച്ചപ്പോൾ എത്തിയത് പുലിയാണെന്ന് വ്യക്തമായി. ഈ പുലി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഈ കയ്യാലെ ചാടി മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇരുട്ടായതുകൊണ്ട് ജസ്റ്റ് കണ്ടില്ല എന്താണെന്ന് മനസ്സിലായി. വാല് മാത്രം കണ്ടു, നന്ന വലിപ്പമുള്ളൊരു ജീവി എന്തോ കയറി പോകുന്നത് കണ്ടു. ആട്ടുംകൂട്ടി ചെന്നപ്പോൾ ആട് വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുക, വീണ് കിടക്കുകയാണ്. കഴുത്തിൽ കൂടി നല്ല ബ്ലഡ് വരുന്നു. മുറിഞ്ഞപ്പുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടുകളെ ആക്രമിച്ചത് പുലിയാണെന്ന് ഇവർ സ്ഥിരീകരിച്ചു. ഇവിടെ ഇപ്പൊ വന്ന് പരിശോധിച്ചതിൽ ആടിനെ പുലി പിടിച്ചിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ വിഷയം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പുലിയാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ കേജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപും ഈ മേഖലയിൽ പുലി എത്തിയിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.